പോലീസ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരം കൂടി വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ മറ്റൊരു റിക്രൂട്ട്മെൻറ്റ്, ഇതുമായി സാമ്യമുള്ള മറ്റൊരു റിക്രൂട്ട്മെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു റിക്രൂട്ട്മെൻറ്റിനും ഇതിനും എല്ലാം ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. യു പി പോലീസിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ നോക്കാം. ആദ്യം വിളിച്ചിട്ടുള്ളത് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കായിരുന്നു. ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് യു പി വർക്ക്ഷോപ്പിലേക്ക്, പോലീസ് വർക്ക്ഷോപ്പിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ വന്നിട്ടുള്ള പോസ്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 27/1/2022 27/1/2022 അപേക്ഷ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 28/2/2022. ഈ മാസം 28-ാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഫീ പേയ്മെൻറ്റ് നടത്താനുള്ള അവസാന തീയതിയും പറഞ്ഞിട്ടുള്ളത് 28/2/2022 തന്നെയാണ്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫീസ് അടക്കേണ്ടത് കേരളത്തിൽ നിന്ന് അപേക്ഷിക്കുമ്പോൾ എല്ലാവരും ജനറൽ കാറ്റഗറിയിലായിരിക്കും ഉൾപ്പെടുക. മെയിലായാലും ഫീമെയിലായാലും SC ST OBC ഏത് വിഭാഗമായാലും ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും അപേക്ഷ സ്വീകരിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന് 400 രൂപയാണ് ഫീസ് ഈടാക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി വിളിച്ചിട്ടുള്ള പോസ്റ്റിൻ്റെ യു പി പോലീസ് വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചിട്ടുള്ള പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 20 വയസ്സ് മുതലുള്ളവർക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. നിങ്ങൾക്ക് 20 ആണെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. 20 to 28 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അപ്പം പ്രായം കണക്കാക്കുന്ന തീയതി നോക്കുകയാണെങ്കിൽ 1/7/2022 എന്ന തീയതിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പ്രായം കണക്കാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വേക്കൻസി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 120 പോസ്റ്റുകളിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ യു പി വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചിട്ടുള്ളത്, യു പി പോലീസ് വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ വേക്കൻസി ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം യു പി പോലീസ് വർക്ക്ഷോപ്പിലേക്കാണ്, വർക്ക്ഷോപ്പ് സ്റ്റാഫിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 120 വേക്കൻസിയാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഇതിന് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ 10-ാം ക്ലാസ്സാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. 10-ാം ക്ലാസ് എക്സാം പാസ്സായിരിക്കാം ഓർ ITI സർട്ടിഫിക്കറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ ദി ട്രേഡ് ഓഫ് ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ CS IT റേഡിയോ ആൻഡ് ടെലിവിഷൻ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് സപ്ലൈ ആൻഡ് മാനുഫാക്ചറിങ് റിഫ്രിജറേഷൻ ആൻഡ് മെക്കാനിക് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് ഇലക്ട്രോണിക്സ് കോപ്പ ഈയുള്ള ട്രേഡുകളാണ് പറഞ്ഞിട്ടുള്ളത്. 10th or ITI ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ ഫിസിക്കൽ എലിജിബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പ് ഇട്ടിട്ടുള്ള ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ പോസ്റ്റിൻ്റെ സെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത് 168 cm ആണ്. ചെസ്റ്റ് പറഞ്ഞിട്ടുള്ളത് 79 cm, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 85 cm വേണം. കേരളത്തിൽ നിന്ന് അപേക്ഷിക്കുമ്പോൾ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് നമ്മൾ ജനറൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ മതി. ജനറൽ വിഭാഗത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഫീമെയിൽസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത് 152 cm ആണ്. ജനറൽ വിഭാഗത്തിന് പറഞ്ഞിട്ടുള്ളത് 152 cm ഹൈറ്റ് ഉണ്ടാവണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റണ്ണിങ് നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 4.8 km ഓട്ടമാണ് പറഞ്ഞിട്ടുള്ളത്. അത് 28 മിനിറ്റിനുള്ളിൽ ഓടണം. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ നോക്കുകയാണെങ്കിൽ 2.4 km ഓട്ടം 16 മിനിറ്റിനുള്ളിൽ ഓടി തീർത്തണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ വേക്കൻസി തരംതിരിച്ചിട്ടുള്ള കാറ്റഗറി വൈസിൽ വേക്കൻസി തരംതിരിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ജനറൽ വിഭാഗത്തിന് 51 വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. നമ്മൾ കേരളത്തിൽ നിന്നായതുകൊണ്ട് ജനറൽ വിഭാഗമാണ് നോക്കേണ്ടത്. അപ്പം ടോട്ടൽ 120 വേക്കൻസികൾ വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും. അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഡൊമൈസൈൽ നോക്കി സെലക്ട് ചെയ്ത് നിങ്ങൾ അപേക്ഷിച്ച് തുടങ്ങുക. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ലിങ്കും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി അപേക്ഷിക്കാനുള്ള ലിങ്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.